അപ്പോൾ നമ്മൾ മഴയത്താണുള്ളത് അല്ലേ, നല്ല കാറ്റും മഴയാണ്. മഴ അല്ലേ, മഴ. നമുക്ക് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്ത്. ഈ മഴയത്ത്, നല്ല കാറ്റും മഴയത്ത് നമ്മുടെ കുഞ്ഞി പൂച്ചയ്ക്ക് പുറത്തിറങ്ങാൻ വല്ലാത്ത മോഹം അല്ലേ. മഴയത്ത് കുഞ്ഞിപ്പൂച്ച പുറത്തിറങ്ങുകയാണ്. അപ്പം പുറത്തിറങ്ങുന്നതിന് കടയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. കടയിൽ പോകാൻ നമ്മളും അങ്ങനെയാണല്ലേ, മഴ പെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി പുറത്തോട്ടിറങ്ങും. അപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങാൻ നമ്മുടെ കുഞ്ഞിപ്പൂച്ചയും എന്ത് ചെയ്യാണ്, പുറത്തിറങ്ങാൻ തക്ക നോക്കി നിൽക്കുകയാണ്. മഴ കണ്ടിട്ട് അച്ഛനും അമ്മയും സമ്മതിക്കുന്നില്ല. എന്നാൽ എന്ത് പറഞ്ഞു, കടയിൽ പോകണം. എന്താണ്, ശർക്കര വാങ്ങാൻ കടയിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ആര് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ മഴ ചെറുതായിട്ട് പെയ്യുന്നുള്ളൂ. ആ ചെറിയ മഴയത്താണ് ശർക്കര വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞിപ്പൂച്ച പുറത്തിറങ്ങുന്നത്. അങ്ങനെ നടന്ന് കുറച്ച് ദൂരം എത്തിയപ്പോൾ, കുറച്ചപ്പുറത്തിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വലിയ കാറ്റും മഴയും വന്നു. വലിയ കാറ്റും മഴയും ഇടിയും വന്നു. അപ്പം നമ്മുടെ കുഞ്ഞിപ്പൂച്ചയ്ക്ക് പേടിയായി. അപ്പം എന്താ ചെയ്യുക, എവിടെയെങ്കിലും കയറി നിൽക്കണ്ടേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ആരുടെ വീട് കാണുകയാണ്, കുറുക്കച്ചാരുടെ വീട് കാണുകയാണ്. അപ്പം നമ്മുടെ കുഞ്ഞിപ്പൂച്ച പതുങ്ങി അവിടെ ചെന്നു. അപ്പം കുറുക്കച്ചാരുണ്ട് അവിടെ കോലായിൽ ഇരിക്കുകയാണ്. ആ ഉമ്മറത്ത് ആരിയ്ക്കുന്നുണ്ട്, കുറുക്കച്ചാർ. അപ്പം പൂച്ച ചെന്നിട്ട് പറഞ്ഞു, കുറുക്കച്ചാരെ ഞാനൊന്ന് ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. വല്ലാതെ മഴ പെയ്യുന്നുണ്ട്, ഞാനൊന്ന് ഇവിടെ നിൽക്കട്ടെ, കാറ്റുണ്ട് ഇടിയുണ്ട്. അപ്പം നമ്മുടെ കുറുക്കച്ചാർ പറഞ്ഞു, നീ ഇവിടെ ഇരിക്കണ്ട, കാരണം നിന്നെ എനിക്കിഷ്ടമല്ല, നിൻ്റെ ശബ്ദമേ ഇഷ്ടമല്ല. എന്താണ് പൂച്ചയുടെ ശബ്ദം, ഞാവൂ 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 ശബ്ദം ഉണ്ടാക്കും, നീ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് നിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കേ വേണ്ട, അതുകൊണ്ട് എന്ത് ചെയ്യും, നീ ഇവിടുന്ന് പോയിക്കോ, ഇറങ്ങി പോയിക്കോ എന്ന് പറഞ്ഞ് ആരെ പുറത്തേക്ക് വിട്ടു, നമ്മുടെ കുഞ്ഞിപ്പൂച്ചയെ പുറത്തേക്ക് വിട്ടു. അപ്പം വീണ്ടും ഇറങ്ങി, നല്ല മഴ, കൊടും മഴയത്ത് ഇങ്ങനെ ഇറങ്ങി, ഇടിയും മിന്നലുമുണ്ട്, പുറത്തോട്ട് ഇങ്ങനെ നടന്ന് വീണ്ടും നടന്ന് മുന്നോട്ട് നടന്നപ്പോൾ ആരെ കാണുന്നു, കറുമ്പിപ്പശുവിനെ കാണുകയാണ്. അവരുടെ വീട്ടിൽ എൻ്റെ അരിയിലൂടെയാണ് ആര് പോകുന്നത്, നമ്മുടെ കുഞ്ഞിപ്പൂച്ച കടയിലേക്ക് പോകുന്നത്. എവിടെയാണ് പോവേണ്ടത്, കടയിലാണ് പോവേണ്ടത്, കടയിൽ പോവാനാണ്, കടയിലേക്കാണ് പോയത്. അപ്പം ആരെ കണ്ടു, കറുമ്പിപ്പശുവിനെ കണ്ടു. കറുമ്പിപ്പശുവിനോട് ചോദിച്ചു, അല്ല കറുമ്പിപ്പശു, ഞാനൊന്ന് ഒത്തിരി നേരം ഇവിടെ ഇരുന്നോട്ടെ, മഴ പോകുന്നത് വരെ ഞാനിവിടെ ഇരുന്നോട്ടെ. അപ്പം കറുമ്പിപ്പശു വരുന്നു, എനിക്ക് എന്നെ ഇഷ്ടമില്ല, നീ എപ്പോഴും എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും, നിൻ്റെ ശബ്ദവും എനിക്കിഷ്ടമില്ല, നിന്നെയും ഇഷ്ടമില്ല, അപ്പോൾ നീയും പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നും ഇറങ്ങി. നമ്മുടെ കുഞ്ഞി പൂച്ചയ്ക്ക് ഭയങ്കര വിഷമമായി. അവൻ ഇങ്ങനെ നടന്ന് പോയി. എവിടേക്ക് പോയി, കടയിലേക്കാണ് പോയത്. പക്ഷേ പിന്നീട് നമ്മുടെ കുഞ്ഞിപ്പൂച്ചയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കുഞ്ഞിപ്പൂച്ചയ്ക്ക് എന്ത് സംഭവിച്ചു, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക, എന്തായിരിക്കാം സംഭവിച്ചത് എന്നൊരു ചെറിയൊരു കഥ പോലെ എഴുതുക. നിങ്ങൾക്കറിയുന്നത് പോലെ നിങ്ങൾ വാക്യങ്ങൾ ഉണ്ടാക്കുക. എന്തായിരിക്കാം നമ്മുടെ കുഞ്ഞിപ്പൂച്ചയ്ക്ക് സംഭവിച്ചത്. അതേപോലെ നമ്മളാണ് ഇങ്ങനെ പുറത്ത് മഴ കൊണ്ട് കടയിലേക്ക് പോയത്. നമുക്കും എന്ത് ഉണ്ടാവും, മഴ കൊള്ളില്ലേ, മഴ കൊണ്ടാൽ എന്തെല്ലാം സംഭവിക്കും എന്ന് നമ്മൾ മഴ കൊണ്ടാൽ എന്തെല്ലാം സംഭവിക്കും എന്നുള്ളതും നിങ്ങൾ എഴുതി നോക്കുക. മഴ പെയ്തപ്പോൾ നമ്മുടെ റിനുവും പാറുവും എന്ത് കാണാൻ പോയിരുന്നു, പുഴക്കര കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ പുഴക്കര കാണാൻ പോയ റിനുവും പാറുവും തിരിച്ചെത്തുകയാണ് വീട്ടിൽ. അപ്പോഴേക്കും മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മഴ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ മുറ്റത്തൊന്നും വെള്ളം കാണുന്നില്ല. അപ്പോൾ അവർ വിചാരിച്ചു, എന്തായി പോയി, നമ്മുടെ ഇത്രയും വലിയ മഴ പെയ്തപ്പോൾ മഴവെള്ളം എന്തായിപ്പോയി. അപ്പോൾ എന്തായി പോയിട്ടുണ്ടാവാം, അവർക്കും ഒന്നും മനസ്സിലായില്ല. എന്തായിരിക്കും സംഭവിച്ചത്, മഴ പെയ്ത് മഴവെള്ളം എന്തായി, മഴവെള്ളം മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നു. മഴവെള്ളം മണ്ണിൽ എന്ത് ചെയ്തു, അലിഞ്ഞു ചേർന്നു. നിങ്ങൾ ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് മണ്ണിട്ടിട്ട് ഒരു കപ്പ് വെള്ളം അതിലൊഴിച്ചു നോക്കൂ, എങ്ങനെയായിരിക്കും മണ്ണ് ആ വെള്ളത്തെ വലിച്ചെടുക്കുന്നത് എന്ന്. അതുപോലെ നമ്മുടെ മഴ പെയ്താൽ എല്ലാ വെള്ളവും മണ്ണ് വലിച്ചെടുക്കും, വലിച്ചെടുത്ത് ഭൂമിയടിയിൽ വീണ്ടും ഇത് നീരാവിയായി ഇങ്ങനെ എന്ത് ചെയ്യാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ചാക്രികമായി ഇങ്ങനെ വട്ടത്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ അല്ലേ. മഴ പെയ്യുന്നു, വെള്ളം ഭൂമിക്കടിയിലേക്ക് പോകുന്നു, നീരാവിയാവുന്നു, വീണ്ടും അതിങ്ങനെ ഇങ്ങനെ മഴയായിട്ട് പെയ്യുന്നു. അങ്ങനെ നമ്മൾ മഴവെള്ളം സംഭരിച്ചാൽ മാത്രമേ വീണ്ടും വീണ്ടും നമുക്ക് എന്തുണ്ടാവും? മഴ പെയ്യുകയുള്ളൂ. മഴ 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 പെയ്തു, ചറപറ ചറപറ മഴ പെയ്തു. താഴത്തെത്തിയ മഴവെള്ളം എന്തായിപ്പോയി? താഴത്തെത്തിയ മഴവെള്ളം മണ്ണിനടിയിലായല്ലോ അല്ലേ? മഴ 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 പെയ്തു, ചറപറ ചറപറ മഴ പെയ്തു. താഴത്തെത്തിയ മഴവെള്ളം മണ്ണിനടിയിൽ ആയല്ലോ. അതാണിവിടെ സംഭവിച്ചതല്ലേ? റിനുവും പാർവും വീട്ടിൽ വന്നപ്പോൾ മുറ്റത്തൊന്നും വെള്ളം കണ്ടില്ല. അപ്പം എന്താ സംഭവിച്ചത്? മഴ 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 പെയ്തു, ചറപറ ചറപറ മഴ പെയ്തു. താഴത്തെത്തിയ മഴവെള്ളം മണ്ണിനടിയിലായല്ലോ. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഇനി വെള്ളം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക എന്ന് നമുക്കറിയണ്ടേ? വെള്ളം എന്തിനാണ് ഉപയോഗിക്കുക? നമ്മൾ ഏത് വെള്ളം, മഴവെള്ളമായാലും കുടിവെള്ളമായാലും എല്ലാ വെള്ളവും, വെള്ളം എന്തെല്ലാം ഉപയോഗിക്കുന്നു, വെള്ളം എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? കുടിക്കാൻ അല്ലേ? നമ്മൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നു. മഴവെള്ളം കുടിക്കാൻ, എന്തിനാണ് വെള്ളം ഉപയോഗിക്കുന്നത്? കുടിക്കാൻ. പിന്നെയോ കുളിക്കാൻ, പിന്നെയോ അലക്കാൻ, പിന്നെയോ കുടിക്കാൻ, കുളിക്കാൻ, അലക്കാൻ, നനയ്ക്കാൻ, പിന്നെ എന്തെല്ലാത്തിന് ഉപയോഗിക്കുന്നു? പിന്നെ കുടിക്കാൻ, കുളിക്കാൻ, അലക്കാൻ, നനയ്ക്കാൻ, പിന്നെ എന്തെല്ലാത്തിന്, എല്ലാ കാര്യത്തിനും നമുക്ക് എന്ത് വേണം? വെള്ളം വേണം. ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ വെള്ളം വേണം. ഇങ്ങനെ ഇതിനെല്ലാം തന്നെ നമ്മളെന്ത്, കുടിക്കാൻ, കുളിക്കാൻ, അലക്കാൻ, നനയ്ക്കാൻ, ഇതിനെല്ലാം തന്നെ എന്ത് വേണം? വെള്ളം വേണം. അപ്പം കുടിക്കാൻ, കുളിക്കാൻ, അലക്കാൻ, നനയ്ക്കാൻ, അല്ല ജീവിക്കാൻ വെള്ളമില്ലാതെ കഴിയില്ല. അപ്പം വെള്ളം എന്താണ്? അമൂല്യമാണ്. വെള്ളം അമൂല്യമാണ്. വെള്ളം അമൂല്യമാണ്. അതെന്ത് ചെയ്യരുത്? പാഴാക്കരുത്. വെള്ളം പാഴാക്കരുത്. അശുദ്ധമാക്കരുത്. എന്തെല്ലാണ് നമുക്ക്? കുളിക്കാൻ, അതേപോലെ തന്നെ കുടിക്കാൻ, അലക്കാൻ, നനയ്ക്കാൻ, എല്ലാത്തിനും വെള്ളം വേണം. ലോകത്തെ എല്ലാവർക്കും തന്നെ വെള്ളമില്ലാതെ ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ വെള്ളത്തെ എന്താണ്? അമൂല്യമായി കരുതുക. വെള്ളം അമൂല്യമാണ്. വെള്ളം പാഴാക്കരുത്. വെള്ളം അശുദ്ധമാക്കരുത്. നമ്മളെപ്പോഴും ഓർമ്മയിലുണ്ടാണ്. നമ്മളെപ്പോഴും പൈപ്പൊക്കെ തിരിച്ച് വെറുതെ വെള്ളം പാഴാക്കാറില്ലേ? അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കുടിക്കാനും കുളിക്കാനെല്ലാം വെള്ളം വേണം. വെള്ളമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ തന്നെ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് വെള്ളം അമൂല്യമാണ്, വെള്ളം പാഴാക്കരുത്, വെള്ളം അശുദ്ധമാക്കരുത്. അപ്പം മഴ പെയ്താൽ നമുക്ക് എന്ത് വേണം? കുട വേണം അല്ലേ? എങ്ങോട്ട് പോവുകയാണെങ്കിൽ കുട വേണം. മഴ പെയ്താൽ കുട വേണം. ഏതെല്ലാം തരം കുടകളുണ്ട്? കുട. നിങ്ങൾ ഏതെല്ലാം തരം കുടകളാണ് ഉപയോഗിക്കാറ്? നമ്മൾ ഏതെല്ലാം തരം, നിങ്ങളുടെ കയ്യിൽ ഏതെല്ലാം തരം കുടയാണുള്ളത്? പി പി കുട അല്ലേ? പി പി കുട ഉണ്ട്. പി പി കുട അല്ലേ? പി പി കുട. പിന്നെയോ ഓലക്കുട കണ്ടിട്ടുണ്ടോ? ഓലക്കുട. പിന്നെയോ ഓലക്കുട, അതുപോലെ കാലൻ കുട, കാലുള്ള വലിയ കാലൻ, കാലൻ കുട. പിന്നെയോ പുള്ളിക്കുട, പുള്ളിക്കുട, ചെവിയൻ കുട, ഇങ്ങനെ പലതരത്തിൽ കുട. അല്ലാതെ എന്തെല്ലാം നമുക്ക്? സൂര്യമാർക്ക് കുട, ജോസ്കോ കുട, ഇഷ്ടമായ കുടകൾ വിപണിയിൽ അല്ലേ? കച്ചവടക്കാരുടെ കയ്യിൽ, കടകളിൽ Palataran Kudagalandi. E Kudagalum Avrida Gailunda, Poche, Ola Kuda Namakanan Kadi, La Kuravane, Engilum, Ola Kudaimundi, Pipi Kuda, Ola Kuda, Kalan Kuda, Pulli Kuda, Chevian, Kuda Inganevla Kudagalokka, Namadubuyun, Enalo, Maramayum, Maramara, Takartavayum, Katadikimbo, Katadichal Kuda, Paranabom, Katadichal Kuda, Paranabogum. Upon Train Taram Kudagalande, Katadichal Kuda, Paranabogum.